ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് ജോലി കിട്ടാത്ത ഒരു സ്ഥലമുണ്ട്. അത് കേരള പോലീസിന്റെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയാണ്. ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച കോഴ്സ് യോഗ്യതയായി ഉൾപ്പെടുത്തി പി എസ് സി ചട്ടം ഭേദഗതി ചെയ്യാത്തതാണ് ഇപ്പോൾ തടസ്സമായിരിക്കുന്നത്. ഇതോടെ വൻ തുക മുടക്കി പഠിച്ചവർ ജോലിയില്ലാത്ത അവസ്ഥയിലായി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു സർക്കാർ യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ട് ആർക്കും തൊഴിൽ നേടാനായില്ലെങ്കിലോ? അത്തരമൊരു ദുരവസ്ഥയാണ് എം എസ് സി ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥികൾക്ക് പങ്കുവെക്കാനുള്ളത്. 2019 സേനയെ ആധുനികവൽക്കരിക്കുന്ന നടപടിയുടെ ഭാഗമായാണ് അന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശപ്രകാരം പോലീസും യൂണിവേഴ്സിറ്റികളും സംയുക്തമായി എം എസ് സി ഫോറൻസിക് സയൻസ് ബിരുദാനന്തര ബിരുദ കോഴ്സ് ആരംഭിക്കുന്നത്. സേനയിലെ മുതിർന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് പഠനം നടത്തിയ ശേഷമായിരുന്നു കോഴ്സ് ആരംഭിക്കാൻ ശുപാർശ ചെയ്തത്. ഫോറൻസിക്കിനൊപ്പം സയൻസ് വിഷയങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു സിലബസ്. എന്നാൽ കോഴ്സ് ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും കേരള പോലീസിന്റെ ലബോറട്ടറിയിലേക്കുള്ള നിയമനങ്ങളിൽ ഇവരെ പരിഗണിക്കുന്നതേയില്ല. എം എസ് സി ഫോറൻസിക് സയൻസ് പഠിച്ചിട്ടുള്ള ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളെ ഇപ്പോഴും അതിനകത്തേക്ക് ആ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പോലും ഞങ്ങൾക്ക് ശരിക്കും സങ്കടമാണ് വരിക. ഞങ്ങൾ ആ ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സ് ഇപ്പോഴും അതിനകത്തുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഞങ്ങൾ ഒരുപാട് തവണ ഉന്നതരുമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എലിജിബിൾ അല്ല എന്നുള്ളതാണ്. പി എസ് സി സ്പെഷ്യൽ റൂൾ പരിഷ്കരിക്കാത്തതാണ് നിയമനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത്. നിലവിൽ ഫോറൻസിക് ഓഫീസർമാരെ നിയമിക്കുന്നതാകട്ടെ സയൻസ് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ മാത്രമാണ്. കേരള പോലീസ് അക്കാഡമി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് എക്സ്പോഷർ ഒക്കെ കിട്ടുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ തന്നെ പോലീസുകാർ ഞങ്ങൾക്ക് എടുത്തു തരാറുണ്ട്. നല്ല രീതിയിലുള്ള ഇന്റേൺഷിപ്സ് അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ സെക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കുന്നില്ലെന്നാണ് മനസ്സിലാകാത്തത്. തമിഴ്നാട് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ എം എസ് സി ഫോറൻസിക് സയൻസ് പഠിച്ചവർക്ക് പ്രത്യേകം പ്രിഫറൻസ് കൊടുത്താണ് അവർ എക്സാം എഴുതുന്നത്. പക്ഷേ ഞങ്ങളുടെ കാര്യം നോക്കുമ്പോൾ എം എസ് സി ഫോറൻസിക് സയൻസ് പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പ്രിഫറൻസ് ഒന്നും വേണ്ട, എക്സാം എഴുതാൻ പോലും ഒരു സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതാണ് മനസ്സിലാകാം. തുല്യതയുള്ളവർക്കും അപേക്ഷിക്കാമെന്ന് പി എസ് സി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ടെങ്കിലും അതിനും സാങ്കേതികമായി സാധിക്കാത്ത നിലയിലാണ് ഈ വിദ്യാർത്ഥികൾ. സയൻസ് വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കണമെന്നല്ല, മറിച്ച് അവരോടൊപ്പമെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. സ്വന്തം നാട്ടിൽ തൊഴിലെടുക്കാൻ കഴിയാതായതോടെ ജോലി തേടി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടിയെത്തുമ്പോഴും വെല്ലുവിളികൾ ഏറെയാണ്. പ്രാദേശിക ഭാഷയിൽ പ്രാവണ്യം നേടണമെന്നതാണ് പ്രധാന വെല്ലുവിളി. തൊഴിലെടുത്തു ജീവിക്കാനുള്ള അവകാശം, അത് ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അവകാശമാണ്. അതിവിടെ നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത മാത്രം. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഓരോ ഫയലും ഓരോ ജീവിതമെങ്കിൽ അങ്ങയുടെ പോലീസ് ആസ്ഥാനത്തിന് കീഴിൽ വിശ്രമിക്കുന്ന ഫയലിൽ അനേകം യുവാക്കളുടെ സ്വപ്നമാണ് അങ്ങനെ ചുവപ്പു നാടയിൽ കുരുങ്ങിക്കിടക്കുന്നത്. ക്യാമറമാൻ എസ് ദിലീപിനൊപ്പം സുരക്ഷജി 24. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്കറിയാം, ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആയുസ്സിൽ ഒരു ബിരുദാനന്തര ബിരുദമേ നേടാൻ കഴിയൂ. ഫോറൻസിക് സയൻസിലെ പഠനം കൊണ്ട് ഈ ജോലിയല്ലാതെ മറ്റൊന്നും കിട്ടുകയുമില്ല. അടിയന്തര ശ്രദ്ധ വിഷയത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. ഞങ്ങൾ 2019 വന്നതിന് ശേഷം 2020 ഒരു പ്രസന്റേഷൻ കൊടുത്തു. അതിനുശേഷം നിരന്തരമായിട്ട് ഞങ്ങൾ പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും സെയിം റിപ്ലൈസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരിഗണനയിലാണ് പരിഗണനയിലാണെന്ന് മാത്രം. ഞങ്ങൾക്ക് വേണ്ടത് പി എസ് സിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. 2 വർഷത്തെ എം എസ് സി മാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല മത്സര പരീക്ഷകൾ എഴുതാൻ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ PhD ചെയ്യാനുള്ള അവസരവും കേരളത്തിനകത്ത് കിട്ടാത്ത ഒരു സ്ഥിതിയിലാണ്. ഞങ്ങൾ കേരളം വിട്ട് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. അഥവാ മറ്റു സംസ്ഥാനങ്ങളിലെ പരീക്ഷകൾ എഴുതണമെങ്കിൽ തന്നെ അവരുടെ ഭാഷ പഠിച്ച് എഴുതേണ്ടി വരുന്ന അത്രയ്ക്കും ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. PhD അംഗീകരിക്കാത്തതുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഒരു പോസ്റ്റിലും ഒരു തസ്തികയിലും നമുക്ക് ഫോറൻസിക് സയൻസ് യോഗ്യതയായിട്ട് കണക്കാക്കിയിട്ടില്ല. ആ സ്ഥിതിക്ക് നമുക്ക് കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ജോലിയും ചെയ്യാനുള്ള അവസരമില്ല. പിന്നെ ഫോറൻസിക് സയൻസ് ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖലയിലും ഇതിന് യാതൊരു സ്കോപ്പും ഇല്ല. ഒരുപാട് കത്തുകൾ അയച്ചു, അപേക്ഷകൾ അയച്ചു, പക്ഷേ ആരും ഒരു വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ല. നമ്മളിപ്പോൾ ചോദിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരിഗണനയിലാണെന്ന് മാത്രം പറയുന്നല്ലാതെ കൂടുതലായിട്ടൊന്നും നമുക്ക് പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊരു എം എസ് സി ഫോറൻസിക്കാരെ ഇതിനകത്ത് എടുക്കണം എന്ന് ആർക്കൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ഓരോരുത്തരും മറുപടി പറയുന്നത്. ഇനിയിപ്പം ഇങ്ങനെ തന്നെയാണ് മറുപടികളും കാര്യങ്ങളും വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളും പിന്നെ ക്യുസാറ്റ് പിന്നെ MES എന്നീ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സമരം പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം.